Hi friends, ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ഓഫ് തിങ്സ് ആണ്. ട്രിക്സിലൂടെയും കോഡിലൂടെയും വളരെ എളുപ്പത്തിൽ പിഎസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കളക്റ്റീവ് നൗൺസ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നമ്മൾ സ്റ്റെയേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, പടികളിൽ കൂടത്തെ സ്റ്റെയർ എന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ പടി ഉണ്ടാവാറുണ്ടല്ലേ, അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ മുകളിൽ കയറി എന്ത് ചെയ്യാം, പുറത്തേക്ക് നോക്കുകയാണ്. അപ്പം ബേർഡ്സിനെ കാണുന്നു, ഡൗനെ കാണുന്നു, പീജിയനെ കാണുന്നു, അതുപോലെ പീജിയനും ഡൗ എന്ത് ചെയ്യുകയാണ്, ഒരു ഇൻസെക്റ്റിനെ തിന്നാണ്. അപ്പോൾ സ്വഭാവമാണ് എന്തൊക്കെ പറഞ്ഞു, സ്റ്റെയർ, ബേർഡിനെ കണ്ടു, പീജിയൻ, ഡൗ, ഇൻസെക്റ്റ്. ഈ അഞ്ച് വാക്കുകളുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് നൗണാണ് ഫ്ലൈറ്റ്. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ദ്വീപുകളുടെ കളക്റ്റീവ് നൗണാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറേ ജനങ്ങളുടെ കൂട്ടത്തെ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റാറിൻ്റെ കളക്റ്റീവ് നൗണാണ് ഗാലക്സി, കോൺസ്റ്റലേഷൻ, ക്ലസ്റ്റർ. സ്റ്റാറിൻ്റെ കളക്റ്റീവ് നൗണാണ് ഗാലക്സി, കോൺസ്റ്റലേഷൻ, ക്ലസ്റ്റർ. ഷിപ്പിൻ്റെയും കാറിൻ്റെയും കൂട്ടത്തെ ഫ്ലീറ്റ് എന്ന് പറയും. ഷിപ്പിൻ്റെയും കാറിൻ്റെയും കൂട്ടത്തെ ഫ്ലീറ്റ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്, എ ഫ്ലീറ്റ് ഓഫ് കാർ എന്നാണ് കളക്റ്റീവ് നൗണിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ഒന്ന് ഓർക്കുക, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്, എ ഫ്ലീറ്റ് ഓഫ് കാർ. ഒരു കൂട്ടം ഗൺസിനെ ബാറ്ററി ഓഫ് ഗൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൺസിൻ്റെ കടയിലേക്ക് ഷോപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ബാറ്ററി അടുക്കിട്ട് അടുക്കി വെച്ചതുപോലെയാണ് ഗൺസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ഓഫ് ഗൺസ്, ബാറ്ററി ഓഫ് ഗൺസ്. പിന്നെ എഗ്, മുട്ടയുടെ കൂട്ടത്തെയാണ്, മുട്ടയുടെ കളക്റ്റീവിനോണ് ക്ലച്ച് എന്നുള്ളത്. എ ക്ലച്ച് ഓഫ് എക്സ്, മുട്ടയുടെ കളക്റ്റീവിനോണാണ് ക്ലച്ച് ഓഫ് എക്സ്. പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബ്രിക്സ്, എ പൈൽ ഓഫ് റബ്ബിൾ. അതായത് ബുക്സുകളുടെ കൂട്ടത്തെ പൈൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ബുക്കിനിടയിൽ എന്ത് പീലി വെക്കാറുണ്ട്, അങ്ങനെ ബുക്കിനിടയിൽ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പീലി വെക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ പീലോ, എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്. എ പൈൽ ഓഫ് ബ്രിക്സ്, ബ്രിക്സുകളുടെ കൂട്ടത്തെ, പൈൽ പറഞ്ഞാൽ കൂനാണ്. അപ്പോൾ പൈൽ ഓഫ് ബ്രിക്സ്, ഒരു കൂട്ടം ഇഷ്ടികളുടെ കൂട്ടത്തെ പൈൽ എന്ന് പറയും. എ പൈൽ ഓഫ് റബ്ബിൾ, ചരൽക്കല്ലൊക്കെ ഉണ്ടാവില്ല, ആ ചരൽക്കല്ലിൻ്റെ കൂട്ടത്തെ എ പൈൽ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ, എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബ്രിക്സ്, എ പൈൽ ഓഫ് റബ്ബിൾ. ഫ്ലവേഴ്സിൻ്റെ കളക്റ്റീവ് നൗണാണ് ഗാലൻറ്റ്, എ ഗാലൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്. എ ബൊക്കെ ഓഫ് റോസ്, എ ബൊക്കെ ഓഫ് റോസ്. റോസിൻ്റെ കൂട്ടത്തെ നമ്മൾ ഗാലൻറ്റ് എന്ന് പറയില്ല, ബൊക്കെ എന്നാണ് പറയുക. പക്ഷേ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തെ ഗാലൻറ്റ് എന്ന് പറയുന്നു. എ ഗാലൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ കളക്റ്റീവ് നൗണാണ് ഗാലൻറ്റ്. റോസിൻ്റെ കളക്റ്റീവ് നൗണാണ് ബൊക്കെ, എ ഗാലൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് റോസ്. എ സ്യൂട്ട് ഓഫ് ഫർണിച്ചർ, ഫർണിച്ചറിൻ്റെ കളക്റ്റീവ് നൗണാണ് സ്യൂട്ട്. എ സീരീസ് ഓഫ് ഇവൻറ്റ്, സംഭവങ്ങളുടെ കൂട്ടത്തെയാണ് സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ വെബ് സീരീസ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് നമുക്ക് കാണുന്നതാണ്, ആ വെബ് സീരീസ്. അപ്പോൾ സീരീസ് ഓഫ് ഇവൻറ്റ്, സംഭവങ്ങളുടെ കൂട്ടത്തെ എ സീരീസ് ഓഫ് ഇവൻറ്റ്. എ സ്ട്രിങ് ഓഫ് പേൾ, പേൾ പവിഴങ്ങളുടെ കൂട്ടത്തെ സ്ട്രിങ് എന്നാണ് പറയുന്നത്. പേപ്പറിൽ നമ്മൾ സ്ഥിരമായി ചൈനീസ് ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഹിന്ദു പേപ്പറിലൊക്കെ സ്ഥിരമായി പരാമർശിക്കുന്ന വേർഡാണ് സ്ട്രിങ് ഓഫ് പേൾ. അതായത് ഇന്ത്യൻ ഓഷ്യൻ്റെ റീജിയനിൽ എന്ത് ചെയ്യുന്നു, ചൈനയുടെ മിലിറ്ററി ബേസിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിനാണ് സ്ട്രിങ് ഓഫ് പേൾ എന്ന് പറയുക. അപ്പോൾ പേൾ പവിഴങ്ങളുടെ കൂട്ടത്തെ സ്ട്രിങ് ഓഫ് പേൾ എന്നാണ് കളക്റ്റീവ് നൗൺസിൽ പരാമർശിക്കുന്നത്. നോട്ടുകളുടെ കൂട്ടത്തെ എ വാഡ് ഓഫ് നോട്ട്സ് അല്ലെങ്കിൽ മണി. അപ്പോൾ വാഡ് ഓഫ് നോട്ട്സ് അല്ലെങ്കിൽ മണി, വാഡ് ബാഡ്, മണി എന്താണ് ഒരു ബാഡാന്ന് ആലോചിക്കുക. അപ്പോൾ വാഡ്, വാഡ് ഓഫ് മണി, വാഡ് ഓഫ് നോട്ട്സ് എന്നുള്ളതാണ് കളക്റ്റീവ് നൗൺസിൽ പറയുന്നത്. നോട്ട്സുകളുടെ കൂട്ടത്തെ വാഡ്, WAD, വാഡ് ഓഫ് നോട്ട്സ്, വാഡ് ഓഫ് മണി. ബുള്ളറ്റിൻ്റെയും ആരോയുടെ കൂട്ടത്തെയും വോളി എന്ന് പറയും. നമുക്ക് വോളിബോൾ അറിയാം, വോളിബോളിൽ എന്ത് ചെയ്യും, സ്മാഷ് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്മാഷ് ചെയ്യാറുണ്ട് തുര. അപ്പോൾ ബുള്ളറ്റ് അങ്ങോട്ട് അടിച്ചാൽ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ടും ബുള്ളറ്റ് വെക്കാറുണ്ട്. അതുപോലെ അമ്പ് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ടും വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ വോളിബോൾ കളിക്കുക. അപ്പോൾ വോളി, ആരോ, ബുള്ളറ്റ്. അപ്പോൾ ആരോ ബുള്ളറ്റിൻ്റെ കളക്റ്റീവ് നൗൺ വോളി, വോളി ഓഫ് ആരോ ബുള്ളറ്റ്. എ ട്രെയിൻ ഓഫ് വാഗൺ, നമ്മൾ വാഗൺ ട്രെയിൻ കേട്ടിട്ടുണ്ട്, വാഗൺ ട്രാജഡി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ചരക്കുവണ്ടികളുടെ കൂട്ടത്തെ ട്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ചരക്കുവണ്ടികളുടെ കളക്റ്റീവ് നൗണാണ് ട്രെയിൻ. സെറ്റ് ഓഫ് റൂൾസ്, എ സെറ്റ് ഓഫ് ടൂൾസ്. റൂൾസിൻ്റെയും ടൂൾസിൻ്റെയും കൂട്ടത്തെ സെറ്റാണെന്നാണ് പറയുന്നത്. റൂൾസ് നിയമങ്ങൾ, ടൂൾസ് പണിയായുധങ്ങൾ, അതിൻ്റെ കളക്റ്റീവ് നൗണാണ് സെറ്റ് ഓഫ്. അപ്പോൾ സെറ്റ് ഓഫ് റൂൾസ്, എ സെറ്റ് ഓഫ് ടൂൾസ്. ഹെയറിൻ്റെ കൂട്ടം, മുടിയുടെ കൂട്ടത്തെയാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തെഫ്റ്റ് ഓഫ് ഹെയർ, ഹെയറിൻ്റെ കളക്റ്റീവ് നൗണാണ് തെഫ്റ്റ്. കാർഡുകളുടെ കളക്റ്റീവ് നൗണാണ് പാക്ക് ഓഫ്, എ പാക്ക് ഓഫ് കാർഡ്സ്.
അപ്പോൾ കളക്റ്റീവ് നോണിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പേഴ്സ് ചോയ്സുള്ള ഏരിയയാണ് കാർഡ്. അപ്പോൾ പാക്ക് ഓഫ് കാർഡ്സ്, ഗാർഡനിങ് വേണ്ടി ഉപയോഗിക്കുന്ന ബുഷസ്, അതിൻ്റെ കൂട്ടത്തെയാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജ് ഓഫ് ബുഷസ്, ബുഷസിൻ്റെ കൂട്ടത്തെയാണ് ഹെഡ്ജ് ഓഫ് ബുഷസ് എന്ന് കളക്റ്റീവ് നോൺസിൽ പരാമർശിക്കുന്നത്. ഹെഡ്ജ് ഓഫ് ബുഷസ്, സ്റ്റോൺസ്, റൂയിൻസ്, റബ്ബിഷ്, സ്റ്റോൺ, കല്ലുകൾ, റൂയിൻസ്, അവശിഷ്ടങ്ങൾ, റബ്ബിഷ്, മോശപ്പെട്ട സാധനങ്ങൾ, ഈ കൂട്ടത്തെയാണ് നമ്മൾ ഹീപ്പ് ഓഫ്, കൂനകൾ എന്ന് പറയുന്നത്. എ ഹീപ്പ് ഓഫ് സ്റ്റോൺസ്, എ ഹീപ്പ് ഓഫ് റൂയിൻസ്, എ ഹീപ്പ് ഓഫ് റബ്ബിഷ്. ബുക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുമ്പ് പൈൽ എന്ന് പറയും. അതുപോലെ ഷെൽഫ്, ലൈബ്രറി, ലൈബ്രറി, ഷെൽഫ്. ലൈബ്രറിയിലാണല്ലോ ബുക്സ് വെക്കാറുള്ളത്, അതുപോലെ ഷെൽഫിലാണ് ബുക്ക് വെക്കാറുള്ളത്. അതുപോലെ ഒരു കൂട്ടം ബുക്സുകളാണ് പൈലിന്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ബുക്സുമായി ബന്ധപ്പെട്ട് കളക്റ്റീവ് നോൺസിൽ പറയുന്നത്: ലൈബ്രറി ഓഫ് ബുക്സ്, ഷെൽഫ് ഓഫ് ബുക്സ് ആൻഡ് പൈൽ ഓഫ് ബുക്സ്. ഈ മൂന്ന് കാര്യങ്ങൾ പി എസ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ലൂഫ് ഓഫ് ബ്രെഡ്, ബ്രെഡിൻ്റെ കൂട്ടത്തെയാണ് ലൂഫ് എന്ന് പറയുന്നത്. ബ്രെഡിൻ്റെ കളക്റ്റീവ് നോണായിട്ട് പറയുന്നതാണ് ലൂഫ്, എ ലൂഫ് ഓഫ് ബ്രെഡ്. എ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ്, ബോട്ട്സിൻ്റെ കൂട്ടത്തെ, കപ്പലുകളുടെ കൂട്ടത്തെയാണ് ഫ്ലോട്ടില്ല എന്ന് കളക്റ്റീവ് നോൺസിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടില്ല, അത് മുങ്ങൂല, മുങ്ങിക്കപ്പൽ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വിളിച്ചത് മുങ്ങിക്കപ്പൽ, മുങ്ങൂല, ഫ്ലോട്ടില്ല. എ ഫ്ലോട്ടില്ല, മുങ്ങൂല. ആ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്, ബോട്ടുകളുടെ കളക്റ്റീവ് നോണാണ് ഫ്ലോട്ടില്ല. ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്, ചിന്ന ഗ്രഹങ്ങളുടെ കൂട്ടത്തെ ബെൽറ്റ് എന്നാണ് കളക്റ്റീവ് നോൺസ് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ചിന്ന ഗ്രഹങ്ങൾ ഒരു ബെൽറ്റ് വലയം പോലെയാണ് എന്തുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബെൽറ്റ് പോലെയുണ്ട്, അപ്പോൾ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്. അപ്പോൾ ചിന്ന ഗ്രഹങ്ങളുടെ കളക്റ്റീവ് നോണാണ് ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്. ഫ്ലവേഴ്സിൻ്റെയും കീസിൻ്റെയും ഗ്രേപ്സിൻ്റെ കൂട്ടത്തെ ബഞ്ച് ഓഫ് എന്നാണ് പറയുന്നത്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, കീസ്, ഗ്രേപ്സ്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ബെഞ്ച് ആലോചിക്കാം. ബെഞ്ച്, അപ്പോൾ ആ അടുക്കളയിൽ ബെഞ്ചിന് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലവർ വെച്ചിട്ടുണ്ട്, കീ വെച്ചിട്ടുണ്ട്, മുന്തിരി, ഗ്രേപ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബെഞ്ച് ഓഫ് കീ, എ ബെഞ്ച് ഓഫ് ഗ്രേപ്സ്. എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, എ ബണ്ടിൽ ഓഫ് ഹേ. ഒരു കൂട്ടം വൈക്കോലിൻ്റെയും വടികളുടെ കൂട്ടത്തെ ബണ്ടിൽ എന്ന് പറയും. അവൻ പറയാമല്ലോ ബണ്ടിൽ ഓഫ് സാധനങ്ങളല്ലേ. അപ്പോൾ ഒരു കൂനയുടെയും വൈക്കോലിൻ്റെയും സ്റ്റിക്കിൻ്റെയും വടിയുടെയും കൂട്ടത്തെ നമ്മൾ ബണ്ടിൽ ഓഫ് സ്റ്റിക്ക്, ബണ്ടിൽ ഓഫ് ഹേ എന്നാണ് കളക്റ്റീവ് നോൺസിൽ പരാമർശിക്കുന്നത്. ബജറ്റ് ഓഫ് ന്യൂസ് ലെറ്റർ, ഒരു കൂട്ടം ന്യൂസിൻ്റെ കളക്റ്റീവ് നോണാണ് ബജറ്റ്. ഒരു കൂട്ടം ലെറ്ററിൻ്റെ കളക്റ്റീവ് നോണാണ് ബജറ്റ്. ബജറ്റിൻ്റെ കാര്യം ന്യൂസ് ലെറ്ററിൽ എഴുതി എന്ന് നമ്മൾ പറഞ്ഞാൽ ബജറ്റ് ഓഫ് ന്യൂസും കിട്ടി, ബജറ്റ് ഓഫ് ലെറ്ററും കിട്ടി. അപ്പോൾ ബജറ്റ് ഓഫ് ന്യൂസ്, ബജറ്റ് ഓഫ് ലെറ്റർ. കളക്ഷൻ ഓഫ് പോയം, ഒരു കൂട്ടം കവിതകളുടെ കളക്റ്റീവ് നോണാണ് എന്ത്, എ കളക്ഷൻ ഓഫ് പോയംസ്. അത് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്, ഒരു കൂട്ടം പോയിൻസ് പഠിക്കാം, കളക്ഷൻ ഓഫ് പോയിൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. പോയംസിൻ്റെ കളക്റ്റീവ് നോണാണ് കളക്ഷൻ. അപ്പോൾ കളക്ഷൻ ഓഫ് പോയംസ്. ചെയിൻ ഓഫ് മൗണ്ടെയിൻ, റേഞ്ച് ഓഫ് മൗണ്ടെയിൻ, നമ്മൾ മൗണ്ടെയിൻ റേഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചെയിൻ ഓഫ് മൗണ്ടെയിൻ, റേഞ്ച് ഓഫ് മൗണ്ടെയിൻ. അപ്പോൾ മൗണ്ടെയിൻ്റെ കളക്റ്റീവ് നോണാണ് ചെയിൻ ഓഫ് മൗണ്ടെയിൻ, റേഞ്ച് ഓഫ് മൗണ്ടെയിൻ. ഇത്രയുമാണ് കളക്റ്റീവ് നോൺസ് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി മെൻറ്റർസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.